സോഷ്യൽ മീഡിയ മുഴുവൻ നിതിനെ അറിഞ്ഞവരും അറിയാത്തവരും വാർത്തകളിൽ മാത്രം കേട്ടിട്ടുള്ളവർ പോലും സങ്കടപ്പെടുന്ന ഈ സമയത്ത് നിതിൻ മരിച്ചതിനെ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ വഴി നിതിൻ മരിച്ചതറിഞ്ഞ് തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലാതെയുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ വഴി അനുശോചനമറിച്ച് പോസ്റ്റിടുമ്പോൾ അതിനു താഴെയൊക്കെ വന്ന് വളരെയധികം മോശമായ രീതിയിൽ നിതിന്നെയും നിതിൻ്റെ ഭാര്യയെയും ഇന്നലെ പേർന്ന കുഞ്ഞിനെപ്പോലും വളരെയധികം മോശമായി പറയുന്ന ഇവനെപ്പോലുള്ള മനുഷ്യരാണ് ഈ നാടിൻ്റെയൊക്കെ ശാപം മറ്റുള്ളവരുടെ സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി എന്നും പ്രവർത്തിച്ചവനാണ് നിതിൻ അവസാനം അന്യനാട്ടിൽ വെച്ച് സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും ഒന്ന് കാണാനാവാതെ വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഭാര്യ ആവട്ടെ സ്വന്തം ഭർത്താവ് മരിച്ചതുപോലും അറിയാതെ തന്റെ പെൺകുഞ്ഞിന് ജന്മം നൽകി ഭർത്താവ് വരുന്നതും കാത്തു ആ സമയം അങ്ങനെയുള്ള നിദിനെയാണ് ഒരു സോഷ്യൽ മീഡിയ വഴി വളരെയധികം മോശമായി പറയുന്നത് ഭാര്യയ്ക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങി വരാൻ ടിക്കറ്റ് ലഭിച്ചിട്ട് പോലും അതുപോലും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി കൊടുത്ത വ്യക്തിയാണ് നിതിൻ അങ്ങനെ ഒരു വ്യക്തിയെയാണ് എൽദോ കുര്യാക്കോസ് എന്നൊരാൾ നിതിന്റെ മരണം ആഘോഷമാക്കി മാറ്റുന്നത് ഫേസ്ബുക്കിൽ നിറഞ്ഞാടുന്ന ഇയാൾ വേണ്ടി കണ്ണീർ പൊഴിച്ച് ആരൊക്കെ പോസ്റ്റിട്ടോ അതിൻ്റെ എല്ലാം അടിയിൽ ശാപവചനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രക്തദാനത്തിന്റെ മറവിൽ തട്ടിപ്പും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന കെ കണ്ടക്ടർ വിനോദ് ഭാസ്കറിനും ബ്ലഡ് ഡോണൈസ് കേരള എന്ന ക്രിമിനൽ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരുവനും മരണത്തിൽ പോലും ഒരു അനുതാപവും അർഹിക്കുന്നില്ല എന്നാണ് എൽദോ കുര്യാക്കോസ് എന്ന ഇവൻ എഴുതിയിരിക്കുന്നത് എൽദോ കുര്യാക്കോസിന്റെ പോസ്റ്റ് കണ്ട് ഹൃദയം തകർന്ന ഇയാളെ വിളിച്ച പ്രവാസി സുഹൃത്തുക്കളോട് നില തെറ്റിയതുപോലെ അസഭ്യം ചുരിയുകയായിരുന്നു ഇയാൾ നിതിൻ ചത്തതുപോലെ അവൻ്റെ കുഞ്ഞും ഭാര്യയും എല്ലാം എനിക്കത് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല ഈ വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് മരണമടഞ്ഞ നിതിൻ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഈ സംഘടനയുമായി എൽദോ കുര്യക്കോസ് എന്നയാൾക്ക് നീരസമുണ്ട് നിരന്തരമായി ഇയാൾ സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു യുവതിയുടെ വക്കാലത്ത് പിടിച്ചാണ് ഇയാൾ ബ്ലഡ് ഡോണേഴ്സ് കേരളയ്ക്ക് എതിരെ കൊലവിളി തുടങ്ങിയത് അതേസമയം സ്ത്രീകളുടെ മെസ്സഞ്ചറുകളിൽ പോയി അശ്ലീല ചാറ്റ് നടത്തുന്നതിന് പലവട്ടം തുറന്നു കാട്ടപ്പെട്ട കൂടിയാണ് ഇയാൾ പ്രവാസി മലയാളികളിൽ നിന്ന് നിരവധി വിളിയാണ് ഇയാൾക്കെത്തിയത് എല്ലാത്തിനും ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയുള്ള മറുപടിയാണ് നൽകുന്നത് ഇയാൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ പ്രവർത്തകർ